ജൂലൈ 23 2000, സമയം 7:30 PM, വേദി അവർ ലേഡി ഓഫ് ലൂർഡ്സ് പാരിഷ് ചാപ്പൽ ഇമേസിയോവ. ക്ഷമ എന്ന കുരിശിൻ്റെ ഗുണങ്ങൾ. ഞങ്ങളുടെ നൊവേന പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്തം വാർന്ന കുരിശിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു. അല്പസമയത്തിനകം കാർമേഘം ഇറങ്ങി വന്ന് അവിടെ മകം മൂടി. മേഘത്തിൽ പീഡ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു. അവൻ ശാന്തമായി പറഞ്ഞു, എൻ്റെ മക്കളെ, ക്ഷമയെന്ന കുരിശിൻ്റെ ഗുണങ്ങൾ പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യരാശിയെ രക്ഷിക്കാൻ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കൃപയുള്ള കുരിശ് ആണിത്. എൻ്റെ എല്ലാ സ്നേഹിതർക്കും ഞാൻ ഇത് നൽകാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാനത് അവനിൽ നിന്ന് സ്വീകരിച്ചു. ക്ഷമ എന്ന കൃപയുള്ള കുരിശ് എന്നിൽ നിന്ന് സ്വീകരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കുക. നിങ്ങളുടെ ക്ഷമ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അവരുടെ മുറിവുകൾ എല്ലാം മറക്കുക. നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളായി കരുതി അവരെ സ്നേഹിക്കുക. കുട്ടികളെ, നിങ്ങളുടെ സമാധാനം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചാലും അവരോട് ക്ഷമിക്കുകയും അവരെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. കുട്ടികളെ, യഥാർത്ഥ സ്നേഹം ക്ഷമയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിൻ്റെ കുരിശിൽ മരിച്ച പീഡ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഞാൻ കുരിശിൽ കിടന്ന് പറഞ്ഞ ക്ഷമയുടെ വാക്യങ്ങൾ ഓർക്കുക. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമയുടെ മാതൃകയായി. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, കുട്ടികളെ, നിങ്ങൾ എൻ്റെ കുരിശിൻ്റെ യഥാർത്ഥ സ്നേഹിതരാണെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ ജീവനെ വേട്ടയാടുന്നവരോട് കരുണ കാണിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബലപ്രയോഗത്തിലൂടെ നിങ്ങളുടെ സ്വത്ത് കൈപ്പെടുത്തുന്നവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൂടുതൽ നൽകുകയും ചെയ്യുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ക്ഷമയുടെ കുരിശ്. കുട്ടികളെ, അപ്പോൾ ആരാണ് മാപ്പ് ചോദിക്കേണ്ടത്? ദ്രോഹിച്ച ആളാണോ അതോ ദ്രോഹിക്കപ്പെട്ട ആളാണോ? ഞാൻ പറഞ്ഞു, ദ്രോഹിച്ചവൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ പറയുന്നു, തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുകയും സ്നേഹിതന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒത്തിരി കൃപകൾ ലഭിക്കും. ഞാൻ പറയുന്നു, അവന് ഒന്നിലധികം കൃപകൾ ലഭിക്കും. അത് അവൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് തുല്യമാണ്. കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമ ചോദിക്കുക. സ്നേഹത്തോടെ ഇത് ചെയ്യുക. അനുദപിക്കുന്ന ഹൃദയത്തോടെ ഇത് ചെയ്യുക. ഇത് പൂർണ്ണതയുടെ രാജകീയ കുരിശാണ്. അത് സ്വീകരിക്കുന്നവർക്ക് ഒന്നിലധികം കൃപകൾ ലഭിക്കുന്നു. എൻ്റെ എല്ലാ സ്നേഹിതർക്കും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുക. അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുക. കുട്ടികളെ, ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും മുറിവുകളുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ മുറിവുകളും പൊറുക്കുക, അവ മറക്കുക. അവരെ ശിക്ഷിക്കുന്നത് ഞാനാണ്. ഞാൻ അവരെ വിധിക്കും. അവർക്ക് ശിക്ഷ തിരിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്. നിങ്ങളുടെ ശത്രുവിന് നിങ്ങൾ കരുണ കൊടുക്കുക. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, പീഡ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ. നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മുറിവുകളുടെയും മേൽ ഞാൻ വിശുദ്ധീകരണ തൈലം ചൊരിയും. ഈ കൃപ ഒരു ശുദ്ധീകരണ കൃപയാണ്. അത് നിങ്ങളെ എൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും അടുപ്പിക്കുന്നു. ഈ കൃപ നിങ്ങളുടെ കണ്ണുകളും മനസ്സും തുറന്ന് സ്വർഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തുറക്കുന്നു. മക്കളെ, എന്നോട് കരുണ കാണിക്കുകയും ശത്രുക്കളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും. നിങ്ങളെ സ്നേഹിക്കാൻ വിളിക്കുന്ന, പീഡ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.
ഉടനെ ദർശനം കടന്നുപോയി. 2003 ജൂലൈ 5 സമയം 9 PM വേദി ഓൾട്ടർ ഓഫ് റിപ്പറേഷൻ ആക്ക. സ്ഥിരതയില്ലാത്ത സ്നേഹത്തിൻ്റെ കൂട്ടുകാർ, ഈ മണിക്കൂറിലെ എൻ്റെ പ്രാർത്ഥനയിൽ 3 ചെറിയ കിരൂപുകൾക്കൊപ്പം വന്ന ഒരു വിശുദ്ധനെ ഞാൻ ദർശിച്ചു. വിശുദ്ധൻ അടുത്തു വന്ന് ശാന്തമായി പറഞ്ഞു, സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ദൂത് പറയാൻ ദൈവം എന്നെ അയച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഉണരുക, ദൈവനാമം വാഴ്ത്തുക. നോക്കൂ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ സമാധാനത്തിൻ്റെ പുതിയ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സ്നേഹനഗരിയിൽ സ്നേഹം എല്ലാ സ്നേഹിതരെയും വിവാഹം കഴിക്കുകയും അവർ അവന് വേണ്ടി ചെയ്ത എല്ലാത്തിനും പ്രതിഫലം നൽകുകയും ചെയ്യും. വരൂ, നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നടക്കാം. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ സ്നേഹിതർക്കും വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് പോകാം. ഞാൻ അസീസി എന്ന് വിളിക്കുന്ന നിങ്ങളുടെ സഹോദരൻ ഫ്രാൻസിസ് ആണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സുഹൃത്തുക്കളെ, സ്നേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ 4-ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചങ്ങാതി കൂട്ടത്തെ ഞാൻ സ്നേഹത്തിൻ്റെ സ്ഥിരതയില്ലാത്ത സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു. അവർ സ്നേഹിക്കാത്തത് കൊണ്ടല്ല അവർ അസ്ഥിരരായത്, അവരുടെ സൗഹൃദം അപൂർണമായതുകൊണ്ടുമല്ല. യഥാർത്ഥത്തിൽ ഈ തലം സ്നേഹത്തിൻ്റെ 1-ാം ലെവലും 2-ാം ലെവലും 3-ാം ലെവലിനേക്കാളും മുകളിലാണ്. ഇതാണ് സാന്ത്വനപ്പെടുത്തുന്നവരുടെ ഏറ്റവും ഉയർന്ന ലെവൽ. ഈ തലത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണരായി അനുരൂപരായ ഒത്തിരി കുരിശുവാഹകരെ ഈ തലത്തിൽ കാണാം. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ അപൂർണതയുടെ ഭാരം അവരെ താഴ്ത്തുന്നു. നിങ്ങളെ ലോകത്തിൽ ബന്ദികളാക്കിയ നിങ്ങളുടെ മനുഷ്യത്വത്തെ ഉപേക്ഷിക്കാൻ പറയാനാണ് ഈശോ എന്നെ അയച്ചത്. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും അവൻ അറിയുന്നു. അവൻ്റെ സ്നേഹത്തോട് നിങ്ങൾ എത്രത്തോളം വിശ്വസ്തരാണെന്നും അവനറിയാം. എന്നാൽ നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കാണുക. മുമ്പത്തെ പോലെ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ല. മനുഷ്യത്വ സ്നേഹത്തെ എടുത്തു കളഞ്ഞു. ഓ, നിങ്ങളുടെ ആദ്യത്തെ പോലെ സ്നേഹം നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കാം എന്ന് ഓർക്കുക. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പൂജ്യത്തിലേക്ക് മടക്കുകയും സ്നേഹത്തിൻ്റെ ഏറ്റവും മോശമായ ക്രൂശിതനാവുകയും ചെയ്യും. ലോകജനതകളെ, എൻ്റെ പാഠം കേൾക്കുവിൻ. ഞാൻ പറയുന്നു, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെ കേൾക്കൂ. ഒന്നുമില്ലാതെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ലോകത്തെ സൃഷ്ടിച്ചു. അവൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് ഊതി അവന് ജീവൻ നൽകി. മനുഷ്യൻ്റെ ആത്മാവിൽ സ്നേഹത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. അങ്ങനെ ആത്മാവ് അവനെ സൃഷ്ടിച്ച സ്നേഹത്തെ സ്നേഹിക്കും. എന്നാൽ ആത്മാവിന് ലോകത്തെയും സാത്താനെയും തന്നെ തന്നെയല്ലാതെ സ്നേഹത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ല. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആത്മാവ് ദൈവ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുകയും ഈ ലോകത്തെ പിന്തുടരുകയും ചെയ്യുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ സുഹൃത്തുക്കളെ, സൃഷ്ടി സൃഷ്ടാവിനെതിരെ തിരിഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ സ്നേഹം അവരെ നശിക്കാൻ വിടില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വന്ന് മരിച്ചു. അവർ അവനെ അറിയാത്തപ്പോഴും അവൻ അവർക്ക് വേണ്ടി മരിച്ചു. ഓ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ സുഹൃത്തുക്കളെ, അവൻ സ്നേഹമാണ്, സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമാണ്. സ്നേഹം നിങ്ങൾക്കായി എന്താണ് ചെയ്തതെന്ന് ധ്യാനിക്കുക. ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിച്ചു എന്നതിനേക്കാൾ വലിയ സ്നേഹം എന്താണ്? നിങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന അവന് വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളെ മുഴുവനായും ഒന്നും മാറ്റിവെക്കാതെ അവന് സമർപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് ഉയരുന്ന സ്നേഹത്തിൻ്റെ സ്നേഹധൂപമായി നിങ്ങളുടെ ആത്മാവിനെ അവന് നൽകുക. അവസാനം, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ്റെ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക.
ദൈവസ്നേഹത്തിലേക്കുള്ള യാത്രയാണിത്. സ്നേഹത്തിൻ്റെ പടവുകൾ എങ്ങനെ കയറാമെന്ന് വരും നാളുകളിൽ അമ്മ നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കും. സ്നേഹത്തിൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ പുതിയ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇതാ ഞാൻ വന്നിരിക്കുന്നു. നമുക്ക് നീങ്ങാം. അഭിമാനിയായ എല്ലാവർക്കും പിന്തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. നഗരം നിങ്ങളെ സ്വാഗതം ചെയ്യത്തക്ക വിധം താഴ്മയുടെ മേലാപ്പ് ധരിക്കുക. സ്വാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് എടുത്തു കളയുക. നഗരം നിങ്ങളെ സ്വീകരിക്കുവാൻ ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കനായി വിശ്വസിക്കുക. നിങ്ങളുടെ യജമാനൻ്റെ ശബ്ദം അനുസരിക്കുക. ഇത് സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പാപത്തിൻ്റെ ലോകം കീഴടക്കും. നഗരം നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. അവസാനമായി നിർമ്മലനും ശുദ്ധനുമായിരിക്കുക. കാരണം നിങ്ങളെ വിളിച്ച സ്നേഹം ശുദ്ധവും പരിശുദ്ധവുമാണ്. നാം പോകുന്ന നഗരം വിശുദ്ധമാണ്. അവിശുദ്ധമായ ഒന്നും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. പൂർണ്ണതയിലേക്ക് നിങ്ങളെ വിളിക്കുന്ന ഈശോയോട് നിങ്ങൾ സ്നേഹത്തിൽ പക്വത പ്രാപിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു. ഉടനെ ദർശനം കടന്നുപോയി. അപ്പോൾ പീഡ അനുഭവിക്കുന്ന യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ശാന്തമായി പറഞ്ഞു, കുട്ടികളെ, ഈ സുഹൃത്ത് കുടുംബത്തിലെ സ്വാന്തനം ഞാൻ നന്നായി ആസ്വദിക്കുന്നു. പക്ഷേ അവരുടെ അപൂർണത എന്നെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നു. അവർ എൻ്റെ സ്നേഹത്തിൽ പക്വത പ്രാപിക്കുകയും പൂർണതയിലേക്ക് വളരുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ സ്നേഹത്തിൻ്റെ ചെറിയ ലില്ലികളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഭൂമിയിലെ ചെറിയ മാലാഖമാരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ സ്നേഹത്തിൻ്റെ ഇരകളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്നേഹത്തെ ആശ്ലേഷിക്കാൻ ഈ നഗരത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഉടനെ ദർശനം കടന്നുപോയി.